നമസ്കാരം. കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസ് ഓടി നടന്ന് ഓരോ വീട്ടുമുറ്റത്തും വീടിനകത്തും അടുക്കളയിൽ വരെ കല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചിത്രം കണ്ടു നോക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? ജയ് ജയ് യുവമോർച്ച! ജയ് ജയ് യുവമോർച്ച! കേരളയിൽ നമുക്ക് വേണ്ടോ വേണ്ടോ? കേരളയിൽ നമുക്ക് വേണ്ടോ വേണ്ടോ? ജയ് ജയ് ബി ജെ പി! ജയ് ജയ് ബി ജെ പി! വിളിച്ചോ വിളിച്ചോ, നന്ദു വിളിച്ചോ, പോലീസ് വന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. അതിൻ്റെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ ഈ കല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കല്ല് എവിടെ നിന്നാണ് പിഴുതെടുത്തുകൊണ്ട് വന്ന് ഇട്ടത് എന്നറിയണ്ടേ? ചിറയങ്കീഴ് കൊണ്ടിട്ട കല്ലാണ് അത്. ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ അവിടുന്ന് പിഴുതെടുത്തുകൊണ്ട് വന്നിട്ട് അവർ വലിയ ജാഥയായിട്ടാണ് വന്നത്. അതിൻ്റെ കൂടെ വനിതാ പ്രവർത്തകരുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കേരയിൽ സർവേയുടെ ഭാഗമായിട്ട് ചിറയങ്കീഴിൽ മുരുക്കുമ്പുഴ കോഴിമട ശാസ്താ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന കല്ലാണ് ഈ വി വി രാജേഷിൻ്റെ. ബി ജെ പി ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വാഹന പ്രകടനമായിട്ടാണ് കൊണ്ടുവരികയും ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ആ കോമ്പൗണ്ടിൽ കടന്ന് കോമ്പൗണ്ടിനകത്ത് കല്ല് നാട്ടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. പിണറായി വിജയൻ കേരളത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അകത്തേക്ക് അതിക്രമിച്ച് കടന്നാണ് ഇപ്പോൾ ഈ കല്ലിട്ടിരിക്കുന്നത്. അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചതായേക്കാം, പക്ഷേ നിയമപരമായിട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ചെയ്ത പ്രവർത്തകർക്കെതിരെ കേസും മറ്റു കൂട്ടങ്ങളുമൊക്കെ വന്നേക്കാം. എന്തായാലും അവർ അത് ചെയ്തു. ചിറയങ്കീഴിൽ നിന്ന് ആ കല്ലുകൾ പിടിച്ചെടുത്തുകൊണ്ട് വരികയും വാഹന പ്രകടനമായിട്ട് കൊണ്ടുവരികയും ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും ഒക്കെ നടത്തുകയും ഒപ്പം തന്നെ ക്ലിഫ് ഹൗസിൻ്റെ മതിൽ ചാടി കടന്ന് ക്ലിഫ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ ഈ കല്ല് സ്ഥാപിക്കുകയും ചെയ്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ ഈ കേരളിൻ്റെ സർവേ നടത്താൻ എന്ന വ്യാജേന എന്ന് പറഞ്ഞുകൊണ്ട് സർവേ നടത്താൻ ഇങ്ങനെ കല്ലിടാൻ നിയമമൊന്നുമില്ല എന്നാണ് ഇതിനെപ്പറ്റിയുള്ള വിദഗ്ധർ പറയുന്നത്. പക്ഷേ എന്നിട്ടും അടയാളപ്പെടുത്തിയാൽ മതി, അവിടെ കല്ലിടേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും ഈ സർവേ കല്ലുകൾ ഇടാൻ വേണ്ടിയിട്ട് അടുക്കള വരെ ചവിട്ടിപ്പൊളിച്ച് കല്ലുകൾ ഇടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ തന്നെ, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്നെ ഔദ്യോഗിക വസതിയുടെ മതിൽ ചാടിക്കിടന്ന് കോമ്പൗണ്ടിൽ കൊണ്ട് കല്ലിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.